കോവിഡിനെതിരെ കേരളത്തിലെ യുവാക്കൾ നടത്തുന്ന ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളെ നിങ്ങൾ അംഗീകരിക്കേണ്ട. അല്ലെങ്കിലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അതിന് ആവശ്യമില്ല. കോവിഡ് അതിന്റെ രണ്ടാം തരംഗം തീവ്രമാക്കുമ്പോൾ ഒളിച്ചിരിക്കുന്ന ഒരു കൂട്ടം സംഘപരിവാരുകാർക്കും കോൺഗ്രസ്സുകാർക്കും അങ്ങനെ പലതും പറയാനുണ്ടാകും. യുഡിഎഫിന്റെ പാദസേവ ചെയ്യുന്ന മനോരമയ്ക്കും ഏഷ്യാനെറ്റിനും അതാകാം. കാരണം നിങ്ങളുടെ ഉള്ളിലെ വിഷമാണ് നിങ്ങൾ വാർത്തയാക്കുന്നത്. ദാസ്യപ്പണിയെടുക്കുമ്പോൾ അങ്ങനെ വേണം. ഇതിനിടയിൽ നിങ്ങൾ ഏഷ്യാനെറ്റുകാരും മനോരമക്കാരും വേവിച്ചെടുക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയ ദാസ്യമുണ്ടല്ലോ, അതങ്ങ് കയ്യിൽ വെച്ചാ മതി. അരനിമിഷം പോലും സമയം പാഴാക്കാതെ കോവിഡ് രോഗിയെ ആശുപത്രിയിലെത്തിച്ച പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ സന്നദ്ധ പ്രവർത്തകർ പ്രതികരിക്കുന്നു. അതിലേക്ക് ഈ മാധ്യമങ്ങൾ ചില വാർത്തകൾ വലിയ രീതിയിൽ വളച്ചൊടിക്കുകയാണ്. ഇന്ന് തന്നെ പുന്നപ്ര വടക്ക് പഞ്ചായത്തിൻ്റെ ഡിസിസിയുമായി കോവിഡ് ഡൊമിസിലറി കെയർ സെൻ്ററുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന ഒരു വാർത്ത, അത് നമ്മുടെ കേരളത്തിൽ തന്നെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ആ വാർത്ത അവർ കൊടുത്തിട്ടുള്ളത്. പുന്നപ്ര വടക്ക് പഞ്ചായത്തിൽ സി എഫ് എൽ ടി സിയിൽ ഒരു രോഗിയെ അവിടുത്തെ വാളണ്ടിയർമാർ ബൈക്കിലേറ്റി, ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെ ബൈക്കിലേറ്റിക്കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്ന നിലയിലാണ് അവർ വാർത്ത കൊടുത്തത്. പക്ഷേ ഇതിൻ്റെ വസ്തുതയോ സത്യാവസ്ഥയോ എന്തുവാണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഇത്തരത്തിലുള്ളൊരു വാർത്ത കൊടുത്തത്. കാരണം പുന്നപ്ര വടക്ക് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നത് ഒരിക്കലും CFLTC അല്ല, കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്റർ അല്ല, കോവിഡ് ഡൊമിസിലറി കെയർ സെൻ്റർ എന്ന് പറയുന്ന ഈ സിംറ്റമാറ്റിക് അല്ലാത്ത രോഗികൾ, വലിയ പ്രകടമായ രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത രോഗികളെ പരിചരിക്കുന്നതിന് വേണ്ടി സർക്കാർ കേരളത്തിലെ പല പഞ്ചായത്തുകളിലും ആരംഭിച്ചിട്ടുള്ള കോവിഡ് ഡൊമിസിലറി കെയർ സെൻ്ററുകൾ. ഇപ്പോൾ വീടുകളിൽ തന്നെ ഒരു ബാത്റൂം, ഒരു കോമൺ ബാത്റൂം ഉണ്ടായിട്ട് ഒരാൾ പോസിറ്റീവായി ബാക്കി ആരും പോസിറ്റീവ് അല്ലാത്ത സാഹചര്യത്തിൽ അവരെ താമസിപ്പിക്കാൻ വേണ്ടി ഈ കോവിഡ് ഡൊമിസിലറി കെയർ സെൻ്ററുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം താമസിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പുന്നപ്ര വടക്ക് പഞ്ചായത്തിലും അത്തരത്തിലൊരു ഡൊമിസിലറി കെയർ സെൻ്ററുകൾ സ്ഥാപിച്ചത്. ഇന്ന് രാവിലെ ഇവിടുത്തെ രണ്ട് വാളണ്ടിയർമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അശ്വിനും രേഖയും അവിടെ ഭക്ഷണം കൊടുക്കുവാനും അതോടൊപ്പം തന്നെ മറ്റേ അവിടെ ക്ലീൻ ചെയ്യാനും വേണ്ടി കയറിയപ്പോൾ സുബി എന്ന് പറയുന്ന പുറക്കാട് പഞ്ചായത്തിൽ താമസിക്കുന്ന അവിടുത്തെ ഒരു കോവിഡ് പോസിറ്റീവായ ആൾക്ക് പെട്ടെന്ന് നെഞ്ചുവേദന ഉണ്ടാവുകയും, പുള്ളി എൻഹീലർ ഉപയോഗിക്കുന്നതാണ്, പെട്ടെന്ന് നെഞ്ചുവേദന ഉണ്ടാവുകയും ആ നെഞ്ചുവേദന ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് പൾസ് കുറഞ്ഞ് അദ്ദേഹം ഒരു പെട്ടെന്ന് തന്നെ ഒരു അത്യാസന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു. നിലവിൽ അടുത്തുള്ള പല ആംബുലൻസുകളും ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു, 108 വിളിച്ചു, മറ്റേ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആംബുലൻസിലൊക്കെ വിളിച്ചപ്പോൾ അവർ ഓട്ടത്തിലാണ് 10 മിനിറ്റ് 15 മിനിറ്റ് താമസം എടുക്കും, വരാനായിട്ട് താമസം എടുക്കുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് പൾസ് കുറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വിയർത്തൊലിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ, ആ ഒരു അവസ്ഥയിൽ എത്തിയപ്പോഴത്തേക്ക് ഈ പറയുന്ന ഈ മാതൃകാപരമായ പ്രവർത്തനമാണ് ഈ സന്നദ്ധ പ്രവർത്തകർ കാണിച്ചിട്ടുള്ളത്. ഈ ക്യാമ്പസിൽ തന്നെ ഉള്ള ഇത് കേപ്പിൻ്റെ എൻജിനീയറിംഗ് കോളേജ് ഹോസ്റ്റലും MBA കോളേജും സഹകരണ ആശുപത്രിയൊക്കെ ഉള്ള ഒരു ക്യാമ്പസാണ്. ഈ ക്യാമ്പസിൽ തന്നെ ഉള്ള അടുത്ത ബിൽഡിംഗ് ആയിട്ടുള്ള വെറും ഒരു 50 മീറ്റർ ദൂരമുള്ള അടുത്ത ബിൽഡിംഗ് ആയിട്ടുള്ള സഹകരണ ആശുപത്രിയിലേക്ക് എത്രയും വേഗം അവരെ എത്തിച്ച് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇവർ നടത്തിയിട്ടുള്ളത്. അതിനെ വലിയ രീതിയിൽ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. ഓക്സിജൻ ഇല്ലാതെ, മറ്റേ ശ്വാസം കിട്ടാതെ വളരെ ബുദ്ധിമുട്ടിൽ നിന്ന് അദ്ദേഹത്തെ ഓക്സിജൻ കൊടുത്തു, വീണ്ടും ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു നില മെച്ചപ്പെടുന്നത്. പിന്നീട് വിളിച്ച പ്രകാരം ആംബുലൻസ് എത്തിയപ്പോൾ അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ നമ്മൾ സഹകരണ ആശുപത്രിയിൽ, അല്ല മറ്റേ ജനറൽ ആശുപത്രിയിലുള്ള നമ്മുടെ കോവിഡ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഇപ്പോൾ അദ്ദേഹം സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു പെട്ടെന്നൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഒരു രോഗി നിൽക്കുകയാണ്, അയാൾക്ക് പെട്ടെന്നൊരു പൾസ് കുറഞ്ഞ് അദ്ദേഹം ഏത് സമയവും മരണപ്പെടാമെന്നൊരു മുഖത്ത് വിയർത്തൊലിച്ച് ഭയങ്കര അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ ഒരു അയാളെ കണ്ട മാനസിക പരിഗണന തോന്നി അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഏത് മാർഗത്തിൽ, ഇപ്പോൾ ബൈക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ തോളിൽ ചുമന്നുകൊണ്ട് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് എത്തിച്ചേനെ, ആ രീതിയിലുള്ള പ്രവർത്തനം നടത്തി ഇവരെ മറ്റേ ഈ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് ഈ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് തിരുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ രണ്ടുപേരെയും DYFI വേണ്ടി, DYFI പുന്നപ്ര നോർത്ത് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ആദരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്.
സുമനസ്സുകളായ ഒരുപാട് വാളണ്ടിയർമാരാണ് ഈ നാടിന്റെ അതിജീവന പ്രവർത്തനത്തിന് മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് എല്ലാ സേവനവും ചെയ്യുന്നത് ഇത്തരത്തിലുള്ളവരെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങളെ പോലുള്ള സന്നദ്ധ സേവകരെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം ഇവർ ഈ മാധ്യമങ്ങൾ നിർത്തണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് രണ്ടു മാസം സംസാരിക്കാനായി ഇവരെ ക്ഷണിച്ചു രാവിലെ ഭക്ഷണം കൊടുക്കാൻ കയറിയപ്പോഴാണ് ഈ സംഭവം ഇങ്ങനെ ഉണ്ടായത് അപ്പം ഭക്ഷണം കൊടുത്തിട്ടിരുന്നപ്പോഴാണ് മേളിൽ നിന്നൊരു ചേട്ടൻ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടിലായിട്ട് ഒരാൾ കിടക്കുന്നു പെട്ടെന്ന് വേണ്ടത് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങൾ ചെന്ന് നോക്കി മൂന്നാം നിലയിലായിരുന്നു പുള്ളി കിടന്നത് ചെന്ന് നോക്കിയപ്പോൾ പുള്ളിക്ക് ഒട്ടും വിഷനിലായിരുന്നു ഒരു അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ തന്നെയുണ്ടെന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ താഴത്തേക്ക് എത്തിക്കാനായിട്ട് കൂട്ടം ഉണ്ടായിരുന്നവരോടൊന്ന് സഹായിക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ടുപേരോളായിരുന്നു അപ്പോൾ കൂടെ ഉണ്ടായിരുന്നു സഹായിക്കാൻ പറഞ്ഞപ്പോൾ ആരും തന്നെ മുന്നോട്ട് വന്നില്ല പെട്ടെന്ന് തന്നെ കൂടെ വേറെ റൂമിലുണ്ടായിരുന്ന ചേട്ടന്മാർ ഞങ്ങളോട് സഹായിക്കുകയും ഞങ്ങളുടെ ആ ചേട്ടനായിട്ട് താഴത്തെത്തിക്കുകയും താഴത്തെത്തി ആംബുലൻസ് വിളിക്കുകയും ചെയ്തു ആംബുലൻസ് വിളിച്ചപ്പോൾ 10 രൂപയുടെ താമസം ഉണ്ടാകുമെന്ന് പറഞ്ഞു വേറെ രോഗികളോട് പോവുകയാണ് ഷിഫ്റ്റിംഗ് ഒക്കെയാണെന്ന് പറഞ്ഞു താമസം ഉണ്ടാകുമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ബൈക്ക് കൊണ്ടുപോകാമെന്നല്ലാതെ വേറെ മാർഗ്ഗമില്ല കുറച്ച് നേരം കൂടെ താമസിച്ചിരുന്ന പുള്ളിയുടെ അധികം ഗുരുതരമാവുമായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ അടുത്ത് തന്നെ ഈ 50 മീറ്ററോളം ഇവിടുന്ന് സഹകരണ ആശുപത്രിയിലേക്ക് അവിടെയിട്ട് കൊണ്ടുപോവുകയും കൊണ്ട് പുള്ളിക്ക് വേണ്ട ചികിത്സ കൊടുക്കുകയാണ് ചെയ്തത് ഓക്സിജൻ ലെവലൊക്കെ കുറവായിരുന്നു പുള്ളിക്ക് അവിടെ കൊണ്ട് വേണ്ട ചികിത്സ കൊടുത്തു അതിനുശേഷം പുള്ളിനെ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്